السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا صاحب البغداد كلي ناصري يا مطلب الحاجات عبد القادر. അഭിമന്യരായ സയ്യിദ് ഷഹീർ തങ്ങൾ അവർ, ബഹുമാനപ്പെട്ട മുസ്തഫ തങ്ങൾ, പണ്ഡിതന്മാർ, ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിക്കുന്ന നല്ലവരായ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹു നമ്മുടെ ആത്മീയമായ ഈ സംഗമം ആഖിറത്തിലേക്കുള്ളൊരു സംഗമമായി നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിൽ, ഈ സ്ഥാപനത്തിനെ തുടക്കം കുറിച്ചത് മുതൽ എല്ലാ മാസത്തിലും നടന്നു വന്നിരുന്ന മദ്ഹറിൻ്റെ സ്വലാത്ത്, ലോകമൊട്ടാകെ വ്യാപകമായി കിടക്കുന്ന കൊറോണ വൈറസിൻ്റെ കാരണമായി രണ്ട് മൂന്ന് മാസത്തോളമായി നടക്കാതിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇന്ന് ഈ ഒരു ആധുനിക സംവിധാനത്തോടു കൂടെയെങ്കിലും നടത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഇത് കബൂലാക്കി തരട്ടെ. ഇനി മുമ്പോട്ട് സാധാരണ നിലയിൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി നല്ലൊരു സലാത്ത് നടത്താനും അല്ലാഹു തൗഫീഖ് നൽകിയതിന് സാഹചര്യങ്ങളെല്ലാം അല്ലാഹു അനുകൂലമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നീട്ടി സംസാരിക്കാതെ ചുരുക്കം ചില വാക്കുകളിൽ ഓർമ്മപ്പെടുത്തി ലോകജനങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടിയും വന്യരായ തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യും. നിങ്ങളൊക്കെയും ഓൺലൈനിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, കാത്തുകൊണ്ടിരിക്കുന്നത് തങ്ങൾ ഉസ്താദിൻ്റെ ദുആയാണെന്നറിയാം. ഒരല്പനേരം ഇൻഷാഅല്ലാഹ് ചില വിഷയങ്ങളുമായി നമുക്ക് സംസാരിച്ച് ദുആയിലേക്ക് കടക്കാം. ഈ മാസം ദുൽഖഅദ ആണ്. വരാനിരിക്കുന്ന മാസം ദുൽഹിജ്ജ മാസം നമ്മളെല്ലാവരെയും ഒരു വലിയ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ദുഃഖത്തിലാക്കിയ ഒരു മാസം. വന്യരായ തങ്ങൾ ഉസ്താദ് വഫാത്തായ മാസമാണ് അടുത്ത മാസം വരാനിരിക്കുന്നത്. ആഗസ്റ്റ് 13, 14, 15 തീയതികളിൽ തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസ് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇൻഷാഅല്ലാഹ് കാലാവസ്ഥ അനുകൂലമായാൽ പഴയതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇൻഷാഅല്ലാഹ് പരിപാടികളൊക്കെ ഓൺലൈനിൽ നടക്കും എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അല്ലാഹു തആല തങ്ങൾ ഉസ്താദിൻ്റെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ.
അവിടുത്തെ മദദ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ പൊരുത്തമുള്ള മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന ജിസിസി രാജ്യങ്ങളിലുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള പലവരും പല നിലക്കുള്ള വിഷമത്തിലാണ്. സ്ഥാപനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തകരും കോവിഡ് പിടിപ്പെട്ടുകൊണ്ട് പ്രത്യേകം ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല തങ്ങൾ ഉസ്താദിൻ്റെ ഹഖ് ജാഹ് വറുക്കത്തുകൊണ്ട് അവരെ ശരീരത്തിൽ പിടിപ്പെട്ട വൈറസുകളെ അല്ലാഹു തആല കരിച്ചു കളയുമാറാകട്ടെ. പൂർണ്ണ ആഫിയത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. പലവരും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടിയും തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മഹന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എഴുതി വച്ചത് കാണാം, വൈന്നൽ അബ്ദ സ്വാലിഹ, ഒരു സ്വാലിഹായ മനുഷ്യൻ, യുജറബു ബിൽ ബലാഇ, അവനെ പല നിലക്കുള്ള ബലാഇകളെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ അത് എഴുതി വെക്കുകയാണ്. പല നിലക്കും അല്ലാഹു തആല പരീക്ഷിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അത് പറഞ്ഞിട്ടുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്തി വബശ്ശിരിസ് സാബിരീൻ. ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും പട്ടിണി കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തിക വിഷമങ്ങളെ കൊണ്ടും പല നിലക്കും അല്ലാഹു തആല പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളെ പറഞ്ഞതിൻ്റെ ശേഷം പിന്നീട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉബശ്ശിരി സ്വാബിരീൻ, ക്ഷമയുള്ളവരോട് സന്തോഷ വാർത്ത അറിയിക്കണം. ഇനി നിങ്ങൾ കണ്ടോ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, സ്വാലിഹായ മനുഷ്യനിക്ക് എപ്പോഴും പരീക്ഷണമുണ്ടാവും. അതിന് പുറമേ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ലോകത്തേക്ക് ഇടക്കിടക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങളിൽ നിങ്ങൾ ഉണ്ടായിരിക്കെ ആ സമൂഹത്തിനെ അല്ലാഹു തആല അദാബ് എടുക്കുകയില്ല, ശിക്ഷിക്കുകയില്ല. അല്ലാഹു തആല അവരെ ശിക്ഷിക്കുകയില്ല. തങ്ങൾ അവരിലുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. തങ്ങൾ അവരിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് അർത്ഥം എന്താണ്? ഈ ഭൂമി ലോകത്ത് തങ്ങളുണ്ട്. മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഹബീബായ തങ്ങൾ മറഞ്ഞിട്ടുണ്ടെങ്കിലും മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ചു, അന്നഹു ഹയ്യും ഫീ ഖബ്രിഹി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റൗളാ ശരീഫിൽ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ട്. ആ നബി സല്ലല്ലാഹു സലമ ഉണ്ടായിരിക്കെ അള്ളാഹു തആല ഈ സമൂഹത്തിനെ ശിക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു തആല ഭൂമി ലോകത്തേക്ക് വല്ല മുസീബത്തുകൾ ഇറക്കിയാൽ അതിനെക്കുറിച്ച് അദാബ് എന്ന് പറയാൻ പാടില്ല. എന്ത് അദാബ് എന്ന് പറയാൻ പാടില്ലാത്തത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, തങ്ങൾ ഉണ്ടായിരിക്കെ അള്ളാഹു തആല അദാബ് ഇറക്കുകയില്ല. തങ്ങൾ ഈ ഭൂമി ലോകത്ത് ഉണ്ട്. മനുഷ്യ ദൃഷ്ടിയെ തൊട്ട് മറിഞ്ഞ് മറ്റൊരു ലോകത്ത് ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുകയാ. അപ്പൊ ഈ ലോകത്തേക്ക് അല്ലാഹു തആല അദാബ് ഇറക്കാൻ പാടില്ല. പിന്നെയോ ഇതിനെക്കുറിച്ചൊരു പരീക്ഷണം എന്ന് പറയാം, ഒരു ഫിത്ന എന്ന് പറയാം, ഒരു ബലാ എന്ന് പറയാം, ഒരു അദാബ് എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പോലും മഹത്തുക്കളായ പണ്ഡിതന്മാരെ എഴുതി വെച്ചതായി കാണാം. എന്നാ നിങ്ങൾ കണ്ടോ, ഇമാമിങ്ങൾ അവരെ കിതാബിൽ പറയുന്നു, വയലും നിസാരത്തുൽ മുസ്തർശിദീനിന്റെ തുടക്കത്തിൽ തന്നെ ഇമാമികൾ എഴുതി വെച്ചതായി കാണാം. വയലം നിങ്ങൾ അറിയണം, മനുഷ്യന്റെ ജീവിതകാലത്ത് മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ അവസ്ഥ ഒരു മനുഷ്യനിക്കുണ്ടാവുകയില്ല. എപ്പോഴും ഒരേ അവസ്ഥ ഒരു മനുഷ്യനിക്കുണ്ടാവുകയില്ല. മഹാന്മാർ പറയുന്നു, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എപ്പോഴും ഒരേ അവസ്ഥയിൽ ഉണ്ടാകണം, മാറുമ്പോൾ വിഷമമാണ്. എപ്പോഴും റാഹത്ത് ഉണ്ടാകണം, വിഷമം വരുമ്പോൾ പ്രയാസമാണ്. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു,
മനുഷ്യനൊരിക്കലും ഒരേ അവസ്ഥയിൽ ഉണ്ടാവുകയില്ലെന്നുള്ള കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്നിട്ട് പറയാം, ഒരു മനുഷ്യനിക്ക്, അതാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എട്ടോളം അവസ്ഥകൾ ഉണ്ടാകാം. എട്ടോളം അവസ്ഥകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. എപ്പോഴും സന്തോഷം തന്നെയല്ല. സമാനീയത്തുന്തജിരി അലന്നാസി കുല്ലിഹിം വലാ ബുദ്ദലിൽ ലിസാനി യൽഖാ സമാനിയ സുറൂറും വഹുസനും വജ്തിമാഉം വഫുർഖത്തുൻ വഉസ്റും വയുസ്റും തുമ്മ സുഖമും വഅഫിയ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരു മനുഷ്യനിക്ക് എട്ടോളം അവസ്ഥകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എട്ട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ കണ്ടുമുട്ടേണ്ടി വരും. നിങ്ങൾ കണ്ടില്ലേ മഹാന്മാർ അതിങ്ങനെ എണ്ണി 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 പറയാൻ. സുറൂറും വഹുസുൻ, ചിലപ്പോൾ സന്തോഷമുണ്ടാകും. സന്തോഷം നീങ്ങിയാൽ പിന്നെ വരുന്നത് ഹുസ്നും ദുഃഖമായിരിക്കും. വജ്തിമാഉൻ, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും. പിന്നെ അത് അതാ ഫുർഖത്തുൻ, ആ ഒരുമിച്ച് കൂടുതൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ഒറ്റക്കായുള്ള ജീവിതം അനുഭവിക്കേണ്ടി വരും. വഴുസുറുൻ, വലിയ പ്രയാസമായ ജീവിതമുണ്ടാകും. വയുസുറുൻ, നല്ല റാഹത്തിന്റെ ജീവിതമുണ്ടാകും. തുമ്മ സുഖമുൻ, മനുഷ്യനിക്ക് രോഗമുണ്ടാകും. വാഫിയത്തുൻ, ആരോഗ്യമുണ്ടാകും. ഇങ്ങനെ എട്ടോളം വരുന്ന അവസ്ഥകൾ, സന്തോഷം, വിഷമം, ഇജിത്തിമാ സംഗമം, ഫുർഖത്ത് ഏകാന്ത ജീവിതം, ഉസ്ര് പ്രയാസം, യുസ്ര് സന്തോഷം, സുഖമ് രോഗം, ആഫിയത്ത് ആരോഗ്യം, ഇങ്ങനെ എട്ടോളം അവസ്ഥകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞു കിടക്കാറുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും സന്തോഷമാണ് വേണ്ടത്, എപ്പോഴും സംഗമമാണ് വേണ്ടത്, എപ്പോഴും സന്തോഷമാണ് വേണ്ടത്, എപ്പോഴും ആഫിയത്താണ് വേണ്ടത്. ഇതിനെതിരുള്ള എപ്പോഴും ദുഃഖം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, എപ്പോഴും ഒറ്റപ്പെട്ട ജീവിതം ഇഷ്ടപ്പെടുന്നില്ല, എപ്പോഴും പ്രയാസം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, എപ്പോഴും രോഗം അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ തുടക്കത്തിന്റെയും ഒടുക്കത്തിന്റെയും ഇടയിലായിട്ട് എട്ടോളം അവസ്ഥകൾ അവനിക്ക് കഴിഞ്ഞു കിടക്കാനുണ്ട് എന്ന് മഹാന്മാര് പറയാൻ. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീം, മഹാനവരുകൾ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് പറയുന്ന ഓസിയത്തിൽ പറഞ്ഞു, യാ ഉഹയ്യ, ഓ എന്റെ കുഞ്ഞു മോനെ, അൽ മുസീബത്ത്, ഒരു മനുഷ്യനിക്ക് മുസീബത്ത് ലോകത്തേക്ക് വന്നാൽ, മാ ജാഅത്ത് ലിതുഹ്ലികക, ആ മുസീബത്ത് വന്നതിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ലോകത്തേക്ക് അല്ലാഹു തആല മുസീബത്ത് ഇറക്കിയാൽ, ആ മുസീബത്ത് ലോകത്തേക്ക് വന്നത് അത് നിന്നെ നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീം തന്റെ ശിഷ്യന്മാരൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വസീയത്ത്, യാ ഉഹയ്യ, അൽ മുസീബത്തു മാ ജാഅത്ത് ലിതുഹ്ലികക, മുസീബത്ത് വന്നതിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. വഇന്നമാ ജാഅത്ത് ലിതംതഹിന സബ്റക വ ഈമാനക, നിങ്ങൾക്ക് അല്ലാഹു തആല മുസീബത്ത് തന്നത് നിന്റെ ഈമാനും നിന്റെ സബറും പരിശോധിക്കാൻ വേണ്ടിയാ. നമുക്ക് ഈമാൻ എത്രയുണ്ട്, ക്ഷമ എത്രയുണ്ട്, അത് പരിശോധിക്കാൻ വേണ്ടി തന്നതാണ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയാൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിതൊക്കെയും പറയുന്നത് ഓൺലൈനിൽ പല രാജ്യങ്ങളിൽ നിന്നും മദ്ഹറിന്റെ ഈ സ്വലാത്ത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, അല്ലാഹു തആല മുസീബത്ത് ഇറക്കിയത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല കേട്ടോ, നമ്മളെ സബ്ര് പരിശോധിക്കാൻ വേണ്ടിയാ, നമ്മൾ ഈമാൻ പരിശോധിക്കാൻ വേണ്ടിയാ. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, ഫൽ മുസീബത്തു കീറുൽ അബ്ദ്, ഒരു മനുഷ്യനിക്ക് അല്ലാഹു തആല മുസീബത്ത് കൊടുത്താൽ അത് മനുഷ്യന്റെ എലോക്കാണ് എന്ന് മഹാനായ ഗൗസുല്ലാഹു തങ്ങൾ പറയാ. എന്താ എലോക്ക്? എലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ പരിചയമുണ്ടോന്ന് അറിയില്ല, ഓൺലൈനിൽ പല ആൾക്കാരും കേൾക്കുന്നുണ്ടാകും. എലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കത്തി ഉണ്ടാക്കുന്ന തട്ടാൻ, കൊല്ലൻ, കൊല്ലം അല്ല കൊല്ലൻ, ആ കൊല്ലന്റെ കൈ അവർ കത്തി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്താൽ അവന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ തിരിച്ചിട്ട് കാറ്റുണ്ടാക്കുന്ന തീ ഇങ്ങനെ പുകപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, അതിൽ കൊണ്ടുപോയി വടക്കായി ഇരുമ്പിനെ ഇട്ടാൽ ആ ഇരുമ്പിന്റെ വടക്കുകളെ നീക്കിയിട്ട് ആ എലോക്ക് ശുദ്ധമാക്കി തരും. എന്നതുപോലെ മുസീബത്ത് മനുഷ്യനിക്കൊരു എലോക്കാണെന്ന് മഹാനായ ഔസുലാദം നിങ്ങൾ പറയാൻ. എന്താ? നിന്റെ കൽബിന്റെ കറകളെ നീക്കി കൽബിനെ ശുദ്ധമാക്കാനുള്ള എലോക്കാൽ, തട്ടാന്റെ കയ്യിലുള്ള എലോക്ക് വടക്കായി ഇരുമ്പിനെ ശുദ്ധിയാക്കി നല്ല ഇരുമ്പാക്കി കളയുന്നത് പോലെ മുസീബത്ത് മനുഷ്യന്റെ, ഓരോ മനുഷ്യന്റെയും എലോക്ക് എന്ന് പറയുമ്പോൾ ആ കൽബിനെ അതാ ആ മുസീബത്ത് ശുദ്ധിയാക്കി തരുന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ ഗൗസുല്ലാഹു ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിർഹുൽ അസീം തങ്ങൾ പറയാൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അകയാൽ ഞാൻ പറഞ്ഞു വന്നത് പരീക്ഷണം മനുഷ്യന്റെ സബർ പരിശോധിക്കാൻ വേണ്ടിയാ, പരീക്ഷണം മനുഷ്യന്റെ ഈമാൻ പരിശോധിക്കാൻ വേണ്ടിയാ.
എപ്പോഴും ഒരേ ഒരവസ്ഥ സന്തോഷം, റാഹത്ത്, ആഫിയത്ത്, സിഹത്ത്. ഈ ഒരവസ്ഥ ഒരിക്കലും ഒരു മനുഷ്യനിക്ക് അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാവുകയില്ല. പക്ഷേ നാം ശ്രദ്ധിക്കണം, ജീവിതത്തിൽ അല്ലാഹു തആല ഈ ആയുസ് കാലം വരെ നമുക്ക് നല്ല ആഫിയത്ത് തന്നു, ആരോഗ്യം തന്നു, ഒരു പ്രയാസം തന്നില്ല, ഒരു ബുദ്ധിമുട്ടും തന്നില്ല. പക്ഷേ ഈ ഒരു ആഫിയത്തിന്, ഈ ഒരു സന്തോഷത്തിന്, ഈ ഒരു റാഹത്തിന് ഓർക്കാൻ ആരും ഇല്ല. അള്ളാഹു തന്ന ആഫിയത്തിന് ഓർക്കാൻ അതിന് നന്ദിയുള്ളവരാകാൻ നമ്മൾ ആരും ഇല്ല. പക്ഷേ ഒരു കൊറോണ വൈറസ് തന്നപ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ നമ്മളുള്ളൂ. അതിനു മുമ്പ് എത്ര വർഷക്കാരം അള്ളാഹു ആഫിയത്ത് തന്നു, എത്ര വർഷക്കാരം ആരോഗ്യം തന്നു, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? മൽഹറിന്റെ സ്വലാത്ത് എത്ര വർഷം നല്ല റാഹത്തോടെ നടന്നു, നമ്മൾ ആരും ചിന്തിച്ചില്ല. കൊറോണ വന്നപ്പോ എന്തേ നടക്കാത്തതെന്നല്ലേ ചിന്തിച്ചത്? നടന്നതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചോ? നടന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മദ്രസകളും ദർസുകളും നടക്കുന്നില്ല, നടക്കുന്ന കാലത്ത് ആർക്കും വേണ്ട. പക്ഷെ നടക്കാതിരിക്കുമ്പോൾ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. അള്ളാഹു തന്ന അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. മുസീബത്ത് വന്നപ്പോൾ മനുഷ്യൻ ഇപ്പോൾ അതിനെ മാത്രം ചിന്തിക്കുന്നു. ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ നിയമത്തിനെയും ചിന്തിക്കണം, അള്ളാഹു തന്ന പരീക്ഷണങ്ങളെ കുറിച്ചും ചിന്തിക്കണം. എപ്പോഴും മനുഷ്യൻ നല്ല ബോധമുള്ളവരാകണം. നമ്മുടെ ഈമാൻ പരിശോധിക്കാനും നമ്മളെ സബ്ര് പരിശോധിക്കാനും വേണ്ടിയാണ് അള്ളാഹു തആല നമുക്ക് പരീക്ഷണം തന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ വരെ കിതാബിൽ എഴുതി വെക്കുകയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലനബുലുവന്നക്കും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആൻ പറയാ, അങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞു, ഭയം തന്നിട്ട്, പട്ടിണി തന്നിട്ട്, സാമ്പത്തിക മാധ്യമം തന്നിട്ട്, പല നിലക്കും നിങ്ങളെ പരീക്ഷിച്ചിട്ട് അവസാനം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒബശ്ശിരി സാബിരീൻ, സബറുള്ളവരോട് ഓ നബിയെ സന്തോഷ വാർത്ത അറിയിക്കണം കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരം പരീക്ഷണങ്ങളെല്ലാം വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് സബറാണ്. ഒരിക്കലും ഒരക്ഷരം പോലും നമ്മുടെ നാക്കിലൂടെ ഖാലിഖായ റബ്ബിനെ അരെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഹാനാ ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ തുൽഫയിൽ പറഞ്ഞൊരു മസല കണ്ടില്ലേ, ഒരാൾക്ക് രോഗമുണ്ടായാൽ ചികിത്സിക്കണോ വേണ്ടേ? തുൽഫയിൽ വിശദീകരണം പറഞ്ഞു, മഹാനവരികൾ പറയാൻ, രോഗമുണ്ടായാൽ രോഗം മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലതാ. കാരണം എന്തുകൊണ്ടാണ്? ഒരു പനി വന്നിട്ട് ആ പനി അങ്ങ് മാറുമ്പോൾ ഹബീബായ തങ്ങൾ പനിയുള്ളവരെ കാണാൻ വേണ്ടി പോയപ്പോ, സുഖമില്ലാത്തവരെ നബിസ്വല്ലാഹി അലൈഹി വസല്ലം കാണാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞ വാക്കെന്താണ്? ലാ ബഅ്സ തഹൂർ എന്നല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ഓനെ വിഷമിക്കണ്ട, നീ ശുദ്ധനാണ്. കാരണം ഈ രോഗം ശരീരത്തു നിന്ന് മാറിപ്പോകുന്ന സമയത്ത് നല്ല ശുദ്ധനായി ജീവിതത്തിൽ സംഭവിച്ചു തെറ്റുകളൊക്കെ പൊറുക്കപ്പെട്ട നിലക്ക് ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരികയാൽ മനുഷ്യൻ ശുദ്ധനാകുകയാൽ രോഗം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലതാ. അവന്റെ പാവങ്ങളെ പൊറുപ്പിക്കുന്നതാ. കാലിലേക്കൊരു മുള്ള് തറച്ചാൽ പോലും അവന്റെ പാവങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. പറഞ്ഞു ഈ ഹദീസിലെല്ലാം വെച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനിക്ക് രോഗമുണ്ടായാൽ രോഗം നല്ലതല്ലേ, അവന്റെ പാവങ്ങളെ പൊറിപ്പിക്കുകയല്ലേ, എന്നാൽ ഇവൻ ചികിത്സിക്കേണ്ടതുണ്ടോ, ഡോക്ടർമാരെ കാണേണ്ടതുണ്ടോ? അവിടെ മഹാനവരുകൾ പറഞ്ഞു, വേണ്ട, പക്ഷേ നീ തവക്കുലിന്റെ ആളാകണം. ഏത് തവക്കുല്? ഡോർ എഴുതി വെച്ച തവക്കുലല്ല, നമ്മളെ വണ്ടിയിൽ എഴുതി വെച്ച തവക്കുലല്ല. ഉപ്പളത്ത് പോയാൽ കാണാം, മാഷാല്ല ഇവിടെ ലഭിക്കും, കുറച്ചിപ്പുറം കാണാം, തവക്കൽ തോലല്ല ഇവിടെ ലഭിക്കും. എന്റെ അർത്ഥം എന്താ? ആ സ്റ്റിക്കർ വാങ്ങാൻ കിട്ടൂന്ന, ഈ സ്റ്റിക്കർ മാത്രമേ നമ്മളെ ജീവിതത്തിലുള്ളൂ. എവിടെയാ തവക്കുല്? തവക്കുലുണ്ടോ നമുക്ക്? ആർക്കെങ്കിലും തവക്കലുണ്ടോ? അള്ളാഹുലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കലുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹിലേക്ക് തവക്കുലാക്കണം. ഏത് കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാലും അള്ളാഹിലേക്ക് തവക്കുലാക്കണം. അതായിരുന്നു മഹാനായ സയ്യിദന ഫസൂട്ട് തങ്ങൾ ഉസ്താദ്, അള്ളാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ തവക്കുൽ എത്ര വലുതാ! ഈ സ്ഥാപനത്തിന് കുറ്റിയടിച്ചത് മുതൽക്ക് നമ്മൾ കേട്ടതും കണ്ടതുമല്ലേ, അവിടുത്തെ തവക്കൽ എത്ര വലുതാ! കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ട് തവക്കൽ തുആലല്ലാഹ് റബ്ബിലേക്ക് ഏൽപ്പിക്കുന്നു, അതൊക്കെ എളുപ്പത്തിൽ കഴിഞ്ഞുകൂടുന്നു. അള്ളാഹുലേക്ക് കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ ഒരിക്കലും പേടിക്കേണ്ടതില്ല. നമ്മൾ തവക്കുലില്ലാത്തത് കൊണ്ടാണ് എല്ലാത്തിലും വിഷമമാണ്, എല്ലാത്തിലും പ്രയാസമാണ്, എല്ലാത്തിലും ബേജാറാണ്. തവക്കുലിന്റെ ആൾക്കാർക്കൊന്നും പേടിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, ഓ മനുഷ്യ, നീ തവക്കുലിന്റെ ആളാണോ, എന്നാൽ നീ ചികിത്സിക്കേണ്ടതില്ല, കാരണം നിനക്കൊന്നും വിഷമിക്കേണ്ടതില്ല. രോഗം തന്നവൻ അല്ലയാൻ, സുഖപ്പെടുത്തുന്നവൻ അല്ലയാൻ, എന്തിനാണ് രോഗം തന്നത് എന്ന് അറിയുന്നവൻ അല്ലയാൻ, സുഖപ്പെടുമോ ഇല്ലേ, മരിക്കുമോ ഇല്ലേ അറിയുന്നവൻ അല്ലയാൻ. അതുകൊണ്ട് നീയൊന്നും പേടിക്കേണ്ടതില്ല. ഫൈദാ അസം തവക്കൽ അലല്ലാഹ്, അള്ളാഹിലേക്ക് തവക്കുലാക്കി ജീവിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. ഇബ്നു ഹജ്റ് തങ്ങൾ തുഹഫയിൽ പറഞ്ഞു, നീ തവക്കുലിന്റെ ആളാണോ, എന്നാൽ നീ ചികിത്സിക്കേണ്ടതില്ല.
നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം തവക്കുലിന്റെ ആളല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് രോഗമുണ്ടായാൽ ചികിത്സിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറ്റം പറയും. ഒരുപക്ഷെ ഈമാനിന്റെ വെളിച്ചം തന്നെ കെട്ടുപോകാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് നമ്മളെപ്പോലത്തെ സാധാരണക്കാര് രോഗമുണ്ടായാൽ ചികിത്സിച്ചേ പറ്റൂ. ഇബ്നു ഹജർ തങ്ങളെ എഴുതി വെച്ചതായി കാണാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മൾക്ക് അല്ലാഹു തആല നൽകുന്ന ഈ ഒരു മുസീബത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല ഈമാൻ പരിശോധിക്കാൻ വേണ്ടിയാ. പക്ഷേ നേരത്തെ വന്യരായ തങ്ങൾ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത്രയും വലിയൊരു മുസീബത്ത് അല്ലാഹു തആല ഇറക്കിയിട്ട് ലോകത്തേക്ക് മുസീബത്തിറങ്ങും മുസീബത്തിറങ്ങും മുസീബത്തിറങ്ങും. നമ്മുടെ പണ്ഡിതന്മാരെല്ലാം പാതിരാ സമയത്ത് വാഴ്ന്ന് പരമ്പര നടത്തുമ്പോ എല്ലാ ആലിമീങ്ങളും വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിനെ പേടിക്കണം പേടിക്കണം പേടിക്കണം, മുസീബത്തിറങ്ങും മുസീബത്തിറങ്ങും എന്ന് പറഞ്ഞു. പക്ഷെ ഏതാരും ചെവി കൊണ്ടില്ലെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മുസീബത്ത് ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കോവിഡിന്റെ ആദ്യ കാലഘട്ടത്തിൽ എല്ലാവരും പേടിച്ചു. ആദ്യം വന്ന ലോക്ക്ഡൌൺ ആ സമയത്ത് എല്ലാവരും പേടിച്ചു. പക്ഷേ ലോക്ക്ഡൌണിൽ ഒരൽപ്പം അളവ് സംഭവിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു മുമ്പത്തെക്കാളും അപ്പുറം എത്തിപ്പോയോ എന്ന് ചിന്തിക്കുകയാണ്. ഒരു ബോധവും നമ്മൾക്ക് ഇതുവരെ വന്നിട്ടില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. ഓൺലൈനിൽ വാല് കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇത്തരം അള്ളാഹുവിന്റെ മുസീബത്തുകൾ മുഴുവനും അത് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കാനുള്ളതാ. ഇനി നിങ്ങൾ നോക്കൂ, എത്ര പേരാണ് മരിച്ചു പോകുന്നത്, പെട്ടെന്നായുള്ള മരണം എത്ര പേർ. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ സ്ഥാപനത്തിന് സഹായിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോയത് നമ്മൾ കണ്ടതാ. ബഹുമാനപ്പെട്ട ഇമാം ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി അലിഷാത്തു ഫി അസ്റാത്തി സഅ എന്ന ഗ്രന്ഥത്തിൽ ഖിയാമന്നാളിന്റെ ലക്ഷണം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ കാണാം, ഹുജ്അത്തുൽ മൗത്ത് പെട്ടെന്നുള്ള മരണം, അത് അലാമത്തുൽ ഖിയാമ, ഖിയാമന്നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാം ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതി വെച്ചത് കാണാം, പെട്ടെന്ന് മരണം. സുബ്ഹാനല്ലാഹ്, രാത്രി കിടക്കുന്നു, നേരം വെളുക്കുമ്പോൾ മയ്യത്താണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, കൊണ്ടുവരുന്നത് മയ്യത്താണ്. ഇങ്ങനെ പെട്ടെന്നുള്ള മരണം കേട്ടാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത അത്ഭുതകരമായ മരണങ്ങൾ ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മരണങ്ങളൊക്കെയും ഖിയാമന്നാളിന്റെ അടയാളങ്ങളാണെന്ന് ഇമാമിങ്ങളെ വരെ കിതാബിൽ എഴുതി വെക്കുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ എത്രയാണ് ഖിയാമന്നാളിന്റെ അടയാളം ഇമാമിങ്ങൾ പറയുന്നത്? മഴകൾ അതാ കുറഞ്ഞു വരികയാണ്. ഇനി കുറഞ്ഞ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യാതെ മറ്റൊരു സമയത്ത് മഴ പെയ്യുന്നു. അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ഇമാമിങ്ങൾ പറയുന്നു, അതാ തീരെ വെള്ളപ്പൊക്കം ഉണ്ടാകാത്ത രാജ്യങ്ങളിൽ അതാ ഉരുൾപൊട്ടലുണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇതൊക്കെ ഖിയാമന്നാളിന്റെ അടയാളമാണ്. ഇമാമിങ്ങൾ എത്രയാണ് ഒരൊറ്റ ഒരു വിഷയത്തിൽ തന്നെ 70 വരുന്ന ഖിയാമന്നാളിന്റെ ലക്ഷണം ഇമാം ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതിവെച്ചത് കാണാം. സുഹൃത്തുക്കളെ, അതിൽ കാണാം, ആ മഹാന്മാര് പറയുന്നു ഖിയാമന്നാളിന്റെ അടയാളം പറയുന്ന കൂട്ടത്തിൽ കാണാം. ഖിയാമന്നാളിന്റെ മറ്റൊരു അടയാളമാണ്, നമ്മുടെ വിഷയമല്ലെങ്കിലും മെടുക്കി വെച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ആ മഹാന്മാരെഴുതി വെക്കുന്നു ഖിയാമന്നാളിന്റെ അടയാളം, ഒക്കെ സിറത്തു ത്വലാഖ് ത്വലാഖ് അധികരിക്കലാണ്. നിങ്ങൾ കണ്ടില്ലേ, എവിടെ നോക്കിയാലും ത്വലാക്കാണ്, അല്ലറ ചില പ്രശ്നങ്ങൾക്ക് ഭാര്യമാരുമായി വിട്ടുപിരിയുന്ന അവസ്ഥകളാണ്. മഹാന്മാരെ വരെ കിതാബിൽ പറയുന്നു കസറത്തു ത്വലാഖ് ത്വലാഖ് അധികരിക്കുന്ന കാലഘട്ടം, മഴകൾ കുറയുന്ന കാലഘട്ടം, തുടരെയായി ഗ്രഹണങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം. ഇപ്പൊ അടുത്തല്ലേ സൂര്യഗ്രഹണം ഉണ്ടായത്, ഒരു 4 മുമ്പുണ്ടായതാ, ഇന്നലെ മുനിയാന്ന് വീണ്ടും സൂര്യഗ്രഹണം ഉണ്ടായി. ഗ്രഹണങ്ങൾ അടുത്തടുത്ത് വരുന്ന കാലഘട്ടം, ഇതൊക്കെയും ഖിയാമന്നാളിന്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ ഓരോന്ന് 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 ലോകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഈ മദ്ഹറിന്റെ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണം, അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം. ഇവിടെ ശാശ്വതമായ ലോകം അല്ല, യാത്ര പറയേണ്ട ലോകമാണ്. റബ്ബിലേക്ക് മനസ്സ് തിരിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, പക്ഷേ എന്ത് പറ്റി എന്നറിയുന്നില്ല, എത്ര വലിയ മുസീബത്ത് വന്നാലും അതേ ലോകത്ത് തന്നെ കൊറോണ വൈറസ് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കൽബിനേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ?
ഇന്നുവരെ ഈ സമയത്ത് മൂന്ന് നാല് മാസമായില്ലേ നമ്മൾ വിഷമിക്കുന്നു. ജോലിയില്ല, ദർസില്ല, മദ്രസയില്ല, സ്ഥാപനങ്ങൾ നടക്കുന്നില്ല, ഒരു ബിസിനസ്സും ഒരാൾക്കും നടക്കുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ അവരവരെ റൂമിലിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരിയുന്ന രംഗമാണ്. എന്നാൽ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു മാറ്റം കൽബിനിക്ക് വന്നിട്ടുണ്ടോ? ഒരു പരിവർത്തനം വന്നിട്ടുണ്ടോ? റബ്ബിനെ പേടിച്ച് കരയാൻ ഇന്ന് വരെ നിന്റെ മനസ്സ് തയ്യാറായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഈ സമയത്ത് നമ്മൾ നന്നായില്ലെങ്കിൽ ഇനി എപ്പോഴും നന്നാകാനാ? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളൊക്കെയും നന്നാക്കി തരുമാറാകട്ടെ. ഈ ഒരു സമയത്ത് നന്നായില്ലെങ്കിൽ എപ്പോഴും നന്നാകാനാ? അതുകൊണ്ട് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഓൺലൈനിൽ നമ്മളെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും പറയട്ടെ, റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം. പ്രായപൂർത്തി എത്തിയത് മുതൽക്ക് ഇന്നത്തെ ഈ സമയം വരെ ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിലേക്കൊന്ന് കരഞ്ഞിട്ട് ദുആ ചെയ്ത് മടങ്ങുന്നവരാകണം, പാവങ്ങളെ പൊറുപ്പിക്കുന്നവരാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അതാ തൗബന്റെ വാതിലൊന്ന് മുട്ടണം. അള്ളാഹു തട്ടൂല, അള്ളാഹു സ്വീകരിക്കാതിരിക്കൂല. മഹാന്മാരെ തവസ്സുല് ചെയ്തിട്ടൊന്ന് ദുആ ചെയ്യണം, തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിലേക്ക് കൈമലർത്തിയിട്ട് പാവങ്ങളൊന്ന് പൊറുപ്പിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ പാവങ്ങളും നമുക്ക് പൊറുത്തു തരുമാറാകട്ടെ. ലോകത്ത് പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ചോദിക്കട്ടെ, പെട്ടെന്ന് വന്ന് മരിച്ചുപോയാൽ മരിക്കൽ എപ്പോഴും മരിക്കൽ തന്നെയാണ്, മരിക്കാതെ ആരും ഇവിടെ ബാക്കിയല്ലല്ലോ. എന്നാൽ പെട്ടെന്ന് ഇവിടെ നിന്ന് മരിച്ചു പോയാ റബ്ബിന്റെ മുമ്പിലേക്ക് എങ്ങനെ പോകാനാ? റബ്ബിന്റെ മുമ്പിലേക്ക് എങ്ങനെ ചൊല്ലാനാ? ഈ കറപുടിച്ച കൽബുമായി റബ്ബിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കാനാ? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അന്നു പറഞ്ഞതോർക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ട രംഗം ഓർത്തിട്ട് ഇങ്ങനെ കരയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തിനാണ് ഉമ്മേ റബ്ബിന്റെ ആ ദാത്തിലേക്ക് ഇങ്ങനെ നോക്കും? എനിക്ക് ഭയമാണ്, പേടിയാ. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ മുമ്പിൽ റബ്ബിന്റെ കോടതിയെ ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മദ്ഹറിന്റെ സ്വലാത്ത് ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, നമ്മൾ എങ്ങനെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കാനാ? അവിടത്തേക്ക് എങ്ങനെ പോകാനാ? ഹബീബായ തങ്ങളുടെ ശറഫാകപ്പെട്ട മുഖം എങ്ങനെ നോക്കാനാ? കാരണം ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തിയത് മുതൽക്ക് ഈ സമയം വരെ ചെയ്യാത്ത തെറ്റുകളില്ലല്ലോ. അല്ലാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം, പാവങ്ങളെ ഒന്ന് പൊറുപ്പിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, കഴിഞ്ഞ താഹിർ തങ്ങൾ ഉസ്താദിന്റെ ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് ദിവസം ഓൺലൈനിലൂടെ ഒരു പ്രസംഗം നടത്തിയപ്പോ ഞാൻ അവിടെ പറഞ്ഞ ഒരു കാര്യം ഇവിടെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മനുഷ്യനിക്ക് പാവങ്ങൾ പൊറുക്കുന്നത് പല വിധത്തിലാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊറുക്കലുണ്ട്. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ഇഹിയിൽ അത് എഴുതി വെച്ചതാണ്. സുഹൃത്തുക്കളെ, അള്ളാഹിലേക്ക് ഒരു മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ മനുഷ്യന്റെ പാവങ്ങൾ പൊറുക്കൽ എങ്ങനെയാണ്, അതാ അവന്റെ റിക്കാർഡ്സിൽ എഴുതി വെച്ച തെറ്റുകളെ മലക്കുകളെ കൊണ്ടല്ല മായിപ്പിച്ച് കളയുന്നു. അവന്റെ റിക്കാർഡ്സിൽ എഴുതി വെച്ച തെറ്റുകൾ മഹ്ശറക്ക് എത്തുമ്പോ കാണുന്നില്ല. ഇത് ഒരു പൊറുക്കലാണെങ്കിൽ രണ്ടാമതായി അസ്സാലി മാം പറയുന്ന രണ്ടാമത്തെ പൊറുക്കൽ എങ്ങനെയാണ്? അതാ തെറ്റുകളെ അല്ലാഹു തആല മായിക്കാറ് നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് ഈ മനുഷ്യനിക്ക് കാണിക്കുകയാണ്. അവന്റെ ഓരോ തെറ്റുകളെയും കാണിച്ച് ആ റിക്കാർഡ്സിൽ അവൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തെറ്റുകൾ കാണുകയാണ്. അല്ലാഹു പറയുന്നു, മോനെ നീ വിഷമിക്കേണ്ട കേട്ടോ, ഇത് നീ ചെയ്ത തെറ്റ് നിനക്ക് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. നീ തൗബ ചെയ്ത കാരണം കൊണ്ട് ഞാനത് പൊറുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടാമത് പറയുന്നൊരു വിഷയമാണ്. എന്നാൽ മൂന്നാമത്തെ
പൊറുക്കലുണ്ട്. അതെങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതാ അവന്റെ തിന്മകളെ മുഴുവനും നന്മകളാക്കി മറിക്കുകയാണ്. ചെയ്ത തെറ്റുകളെ മുഴുവനും നന്മകളാക്കി മറിക്കുന്നു. കള്ളുകുടി സ്വാലിഹായ അമലാക്കി അല്ലാഹു മറിക്കുന്നു. വ്യഭിചാരത്തിന് ഒരു സൽക്രമമായി അല്ലാഹു തആല മറിക്കുന്നു. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും തൗബ ചെയ്ത് മടങ്ങിയതിന്റെ പേരിൽ അവന്റെ തെറ്റുകളെ അല്ലാഹു തആല സൽക്രമമാക്കി മാറ്റി മറിക്കുകയാണ്. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. അതും കൂടി കിട്ടിയാൽ നമുക്ക് വിജയിക്കാൻ ഓരോരുതും വേണോ? കാരണം അമൽ ഏതായാലും ഇല്ലാന്ന് ഉറപ്പല്ലേ. ചെയ്ത തെറ്റുകൾ എത്രയാ, ആഖിറത്തിലെത്തുമ്പോൾ ഇതൊന്നും അല്ലാഹു തആല നന്മയാക്കി മാറ്റി മറിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ തെറ്റുകൾ തന്നെ പോരെ. ആ വിഭാഗത്തിൽ അല്ലാഹു തആല സാധുക്കളായി നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു തആല പാപങ്ങളെ പൊറുക്കുന്ന ഒരു കൂട്ടരാണത്. ചെയ്ത തെറ്റുകളെ മുഴുവനും അല്ലാഹു തആല നന്മകളാക്കി മറിക്കുന്നു. കാരണം അല്ലാഹു എന്ത് ചെയ്താലും ചോദിക്കാൻ ആരാ ഉള്ളത്? കാര്യക്കാരനോട് ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. അവൻ ചെയ്യുന്നതൊക്കെ നീതിയല്ലേ? അനീതി എന്നുള്ള സംഗതി അവിടെ ഇല്ലല്ലോ. അവൻ ചെയ്യുന്നത് നീതിയാണ്. എന്നെ സ്വർഗത്തിൽ കടത്തിയാലും നീതിയാണ്, എന്നെ നരകത്തിൽ കടത്തിയാലും നീതിയാണ്. അനീതി എന്നൊരു സംഗതി റബ്ബിന്റെ മുമ്പിലില്ല. എല്ലാം നീതി തന്നെയാണ്. നീതിയും അനീതിയും മനുഷ്യന്മാർക്കാണുള്ളത്, നമുക്കാണുള്ളത്. അള്ളാഹുവിനേക്ക് നീതി അനീതി എന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ നീതി തന്നെയാണ്. ആ നീതിയിൽപ്പെട്ടതാണ് മനുഷ്യന്റെ തിന്മകളെ നന്മകളാക്കി അള്ളാഹു തലമറിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, തെറ്റുകളെ അള്ളാഹുവിനോടൊന്ന് പൊറുപ്പിക്കണം. ആ തെറ്റുകളിൽ നിന്ന് ശുദ്ധമായ റബ്ബിന്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകണം. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഏത് സമയത്തും ഒരു മനുഷ്യൻ മരണത്തിലേക്ക് ഒരുങ്ങണം. മിൻഹാജിന്റെ തുടക്കത്തിൽ എരിവെച്ചത് കണ്ടില്ലേ എങ്ങനെയാ മരണത്തിലേക്ക് ഒരുങ്ങേണ്ടത്? ഒന്ന് തൗബ ചെയ്യലുകൊണ്ടാണ്. രണ്ട് അക്രമാടുകളെ വിട്ടലുകൊണ്ട. ഞാനതൊക്കെ മുമ്പ് വിശദീകരിച്ചു, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. തൗബ ചെയ്തിട്ട് മരണത്തിലേക്ക് ഒരുങ്ങണം. രണ്ടാമത് അക്കടപാടുകളെ വീട്ടലുകൊണ്ടുമാ. അക്കടപാടുകൾ വലിയ വിഷയമാണ്. ആരും അക്കടപാടില്ലാത്തവർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഞാനില്ല. എനിക്കിഷ്ടം പോലെ അക്കടപാടുകളുണ്ട്. എല്ലാവർക്കും അക്കടപാട്. എത്ര കടം കൊടുക്കാനുണ്ട്, സാമ്പത്തികമായ കടം. അതൊരു ഭാഗത്തിരിക്കുമ്പോ മറ്റൊരു ഭാഗത്ത് നാവ് കൊണ്ട് പറഞ്ഞ അക്കടപാടുകൾ എത്രയുണ്ട്, കൈകൊണ്ട് അക്രമിച്ച അക്രമാടുകൾ എത്രയുണ്ട്, ശരീരം കൊണ്ട് വേദനിപ്പിച്ച അക്രമങ്ങൾ എത്രയുണ്ട്, മനസ്സ് വേദനിപ്പിച്ച അക്രമങ്ങൾ എത്രയുണ്ട്. ഇതൊക്കെ എപ്പോ പൊരുത്തപ്പെടിക്കാനാ? എവിടുന്ന് പൊരുത്തപ്പെടിക്കാനാ? ഞാൻ ഈ പൊസോട്ടുള്ള നമ്മൾ പറഞ്ഞത് ഈ പൊസോട്ടുകാരെയാ, അല്ല കോഴിക്കോട്ടുകാരെയാ പറഞ്ഞത്? ഈ പൊസോട്ടുള്ള നമ്മൾ എവിടത്തെ ആൾക്കാരാ പറഞ്ഞത്? ഗൾഫിലുള്ളവരെയാ പറഞ്ഞത്? ഗൾഫിലെ പിന്നെ ശേഖരയാ പറഞ്ഞത്? എവിടുന്ന് പൊരുത്തപ്പെടിക്കാരാ? അതിനെ അവരെ അവരെ കാണാനുണ്ടോ? പൊരുത്തപ്പെടിക്കാതെ റബ്ബിന്റെ മുമ്പിലേക്ക് പോയാൽ രക്ഷപ്പെടാൻ കഴിയോ? അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, എപ്പോഴും അക്കടവാടുകളെ പൊരുത്തപ്പെടിക്കണം. ഇപ്പോൾ അതിനേക്ക് നല്ലൊരു സാഹചര്യമാണ് അക്കടവാടുകളെ പൊരുത്തപ്പെടിക്കാൻ. കാരണം ഇപ്പോഴാരും പുറത്തിറങ്ങാത്ത സമയമാണ്, മാസ്ക് ധരിച്ചു ഇറങ്ങുന്ന സമയമാണ്, എല്ലാ പരിപാടികളും ഓൺലൈനിൽ നടക്കുന്ന കാലമാണ്. ദർസ് ഓൺലൈനിലാണ്, ബിസിനസ് ഓൺലൈനിലാണ്, വഅദ് ഓൺലൈനിലാണ്, സലാത്ത് ഓൺലൈനിലാണ്, എല്ലാ പരിപാടിയും ഓൺലൈനിലാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ പഠിക്കാം. എല്ലാം ഓൺലൈനിൽ ഇപ്പൊ നടക്കുന്നു, പിന്നെ പഠിക്കാനൊന്നുമില്ലല്ലോ. എല്ലാം ഓൺലൈനിൽ നടക്കുന്നത് കൊണ്ട് ഒരു മെസ്സേജ്, മുഹമ്മദാജി ഞാൻ ഇങ്ങനെ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പൊരുത്തപ്പെടണം. എടാ നീ ബാന്ന് പറയൂല, കാരണം ഓരോ പേർക്ക് പോലും എനിക്ക് വിഷമം, കാരണം കോവിഡ് ഉണ്ടോ എന്ന് പേടിയാ. ഇങ്ങോട്ട് വാന്നാരും പറയുന്നില്ല, കാരണം ഇവനിക്ക് കോവിഡ് ഉണ്ടോന്ന് അറിയില്ല, പോകാൻ എങ്ങനെ പറയും. അവ പൊരുത്തപ്പെടിക്കാൻ ഇപ്പോൾ ഏറ്റവും നല്ലൊരു അവസ്ഥയാണ്. നാമുമായി ബന്ധപ്പെട്ട അക്കടപാടുകളുണ്ടോ, വാട്സപ്പിലൊരു മെസ്സേജ് അയക്കാൻ തന്നെ പൊരുത്തപ്പെടണം. ആരും പൊരുത്തപ്പെടാതിരിക്കൂല ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എപ്പം മരിക്കുന്നു പറയാൻ പറ്റില്ല, പൊരുത്തപ്പെടണം. ആരും പൊരുത്തപ്പെടാതിരിക്കൂല. പൊരുത്തപ്പെടിക്കാൻ ഏറ്റവും നല്ല സാഹചര്യമാണ് ഈ സാഹചര്യം. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും പരസ്പരം പൊരുത്തപ്പെടിക്കുന്നവരാകണം. അക്കടവാടുകളൊക്കെ വീട്ടിയിട്ട് മരണത്തിലേക്ക് ഒരുങ്ങുന്നവരാകണം. കാലം ഇനി കുറേ ഇല്ല കേട്ടോ. അല്ലാഹു നമ്മളുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയാണ്, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. നിസ്കാരം കലായവര് കലാ വിട്ടുന്നവരാകണം. അതുപോലെ സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുന്നവരാകണം. സൽക്രമങ്ങൾ അധികരിപ്പിക്കുന്നവരാകണം. ഞാനൊരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു ഇബാദത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ
ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാണ്? തിലാവത്തുൽ ഖുർആൻ. എന്റെ ഉമ്മത്തിന് ഏറ്റവും പവറുള്ള ഒരു ഇബാദത്തുണ്ട്, അത് ഏതാണ്? ഖുർആൻ പാരായണം ചെയ്യലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതിനർത്ഥം നിസ്കാരം ബാക്കിലാണെന്നല്ല, നോമ്പ് ബാക്കിലാണെന്നല്ല, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഏറ്റവും പുണ്യമേറിയ ഒരു ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫളലുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്തുണ്ട്, അത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പൊരുത്തം ലഭിക്കണം. ഈ രണ്ട് പൊരുത്തം ലഭിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താണ്? ഖുർആൻ പാരായണം ചെയ്യലാ. കാരണം എന്തേ? ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാം ഓതുന്തോറും അല്ലാഹുവിനിക്ക് അവനോട് ഇഷ്ടം കൂടുകയാ. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വഖവാസുഹു. ഖുർആനുമായി എപ്പോഴും ബന്ധപ്പെടുന്ന മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിന്റെ അഹ്ലുകാരാ, അവർ അല്ലാഹുവിന്റെ ആൾക്കാരാ, അല്ലാഹുവിന്റെ പ്രത്യേകമായ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആൻ പാരായണം ചെയ്യണം. അരേ ദിവസത്തിൽ ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതണം, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി, അല്ലാഹുവിന്റെ സ്വന്തം അഹ്ലുകാരായി മാറാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്ത് അത് ഖുർആൻ പാരായണം ചെയ്യലാ. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയട്ടെ, അതിന്റെ അടുക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സ്ഥാപനം മൽഹർ, അറിയാം ഈ കോവിഡ് കാലം എല്ലാം പൂട്ടപ്പെട്ട ഒരു സാഹചര്യം. റമദാനിൽ സ്ഥാപനത്തിലേക്ക് കുറെ വരുമാനം വരും, പക്ഷേ റമദാനും പുറത്തിറങ്ങാൻ പറ്റാത്ത റമദാനായിരുന്നു. ഓൺലൈനിൽ ഇൻഷാല്ലാ നമ്മുടെ പ്രവർത്തകർ, ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ ഓൺലൈനിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്, വിദേശ രാജ്യത്തുമുള്ള അതുപോലത്തെ ഓൺലൈനിൽ വേദ കേൾക്കുന്നവരൊക്കെയും നിങ്ങളാൽ കഴിയുന്നത് ഓൺലൈനിലൂടെ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അരിയാണോ, കാശാണോ, പഞ്ചസാരയാണോ, എന്താണോ കഴിയുന്നത്, നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സംഭാവന ഇൻഷാല്ലാ ഈ സ്ഥാപനത്തിലേക്ക് ഓൺലൈനിലൂടെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ ഓൺലൈനിലെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെയാണ് ആദ്യം വരുന്നത്? ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ഇപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ വനിരായ തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ട് സ്ഥാപനത്തിന് അകമഴിഞ്ഞുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് വളരെ വിനയത്തിന്റെ വാശിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നോക്കൂ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് വലിയ പ്രതിഫലമാണ്, അൽഹംദുലില്ലാ വലിയ പ്രതിഫലമാണ്, അല്ലാഹു അക്ബർ വലിയ പ്രതിഫലമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് വലിയ അറ്റം കാണാത്ത വലിയ മഹത്വമുള്ള പ്രതിഫലമുള്ള ഒന്നാണ്. എന്നാ നിങ്ങൾക്കറിയണോ ഒരു കാര്യം, എല്ലാവരും ശ്രദ്ധിക്കണം. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്താണ്? എല്ലാം വളരെ പുണ്യമേറിയതാണെങ്കിലും പരിശുദ്ധ ഖുർആൻ ആരെങ്കിലും മനസ്സിലാക്കിയോ? ഖുർആൻ ആരെങ്കിലും മനസ്സിലാക്കിയോ? എന്താണ്? നിങ്ങൾ നോക്കൂ, ഖുർആനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശൈലി എന്താണ്? സുബ്ഹാനല്ലാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നൊരാൾ സ്വലാത്ത് ഇല്ലാൽ എത്രയാ സ്വലാത്തിന്റെ കൂലി? അറ്റമാക്കാൻ കഴിയാത്ത കൂലിയാ. പക്ഷേ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുമ്പോ സ്വാക്കൊരു കൂലി, ലാമിനൊരു കൂലി, അങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടോ? ഇല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്ന സ്വലാത്ത് പൂർത്തിയാകുമ്പോൾ അറ്റമില്ലാത്ത പ്രതിഫലം സ്വലാത്തിന് ലഭിക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനോ? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഗസാലി ഇമാം വിശദീകരിക്കുകയാണ് പരിശുദ്ധ ഖുർആനെ പറ്റി. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൽ, അലിഫ് ലാം മീം മൊത്തം ഹർഫാണെന്ന് ഞാൻ പറയില്ല, പിന്നെയോ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ നോ മീമുൻ ഹർഫുൽ. അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്, ഓരോ ഹർഫിനിക്കും പത്ത് പ്രതിഫലമാണ്. ഒരു അലിഫ് ലാം മീം ഓതിയാൽ അതിന്റെ ഹർഫിന്റെ എണ്ണം അനുസരിച്ച് 30 പ്രതിഫലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഫാത്തിഹ ഒരാൾ ഓതിയാൽ ഫാത്തിഹക്ക് മൊത്തം പ്രതിഫലമല്ല, ഓരോ ഹർഫിനിക്കും പ്രതിഫലമാണ്. ഇങ്ങനെ ഓരോ ഹർഫും ബി ഹർഫ് പ്രതിഫലം നൽകിക്കുന്ന ഒരു ദിക്റുണ്ടോ? അത് പരിശുദ്ധ ഖുർആനാ.
അപ്പൊ ഖുർആൻ പോലെ പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു സൽക്കൽമം ലോകത്ത് വേറെ ഏതാ? അതുകൊണ്ടല്ലേ തസവൂഫിന്റെ പണ്ഡിതന്മാർ ഏരി വെച്ചത് കണ്ടില്ലേ, ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്, എന്നിട്ടത് ആ കാതുരിയ തൊരീഖത്തിനെ പറ്റി പറയുന്ന സ്ഥലത്ത് മഹാന്മാര് പറഞ്ഞത് കാണാം. ഒരു മുറബിയായ ഷെയ്ഖിന്റെ വക്കിൽ നിന്നിട്ട് ഒരാൾ ഒരു കാതുരിയ തൊരീഖത്ത് ഇങ്ങനെ വാങ്ങിയിട്ട് ചൊല്ലാൻ തുടങ്ങിയാൽ അതിങ്ങനെ ചൊല്ലും തോറും അവന്റെ കൽബ് ഇങ്ങനെ വികസിക്കുകയാണ്, അവന്റെ കൽബ് ഇങ്ങനെ വികസിച്ച് വലുതാകുകയാണ്. എന്നാൽ ആ വികസിക്കുന്ന കൽബ് പിന്നെ ആ കൽബിന്റെ ഭക്ഷണത്തെ തേടുകയാണ്. അവിടെ ദിക്ർ കൊടുത്താൽ ആ കൽബിൽ നിറയുന്നില്ല. ത്വരീഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ത്വരീഖത്തിന്റെ അമലെടുത്ത് ജീവിക്കുന്ന ഒരാള്, ആ മനുഷ്യന്റെ കൽബ് ഇങ്ങനെ വികസിക്കുകയാണ്. മഹാന്മാര് പറയുന്നു, അങ്ങനെ കൽബ് വികസിച്ചാൽ ആ കൽബ് ഭക്ഷണത്തിന് തേടുന്നു. ആരാ കൽബിനിക്ക് സുബ്ഹാനല്ലാഹ് കൊടുത്താ മതിയാകുന്നില്ല, കാരണം ഒരു സുബ്ഹാനല്ലാഹ്ക്ക് പത്ത് കൂലിയാണ്. ഈ വികസിച്ച കൽബിനിക്കത് തികയുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാനും അസം കുഞ്ഞു ഒരു സ്ഥലത്ത് ഭക്ഷണം കിട്ടായിരുന്നു, എനിക്ക് ഇത്ര കിട്ടിയപ്പോ മതിയായി. അസം കുഞ്ഞിക്ക് ഇത്ര കിട്ടിയിട്ട് മതിയായില്ല. എന്താ കാരണം? വയറുവെച്ച് വലുതായിരിക്കും. ഉദാഹരണം പറഞ്ഞാ കേട്ടോ. അപ്പോ ഈ കാതിരിയ തൊരീഖത്തിന് അമലെടുക്കുന്ന ഒരു മനുഷ്യന്റെ കൽബ് ഇങ്ങനെ വികസിക്കുന്നു. ആ മഹാന്മാര് പറയും, ആ വികസിക്കുന്ന കൽബിനിക്ക് ഒരു പത്ത് പ്രതിഫലം കിട്ടുന്ന സുബ്ഹാനല്ലാഹ് കൊടുത്താ മതിയാകുന്നില്ല, അൽഹംദുലില്ലാഹ് കൊടുത്താ മതിയാകുന്നില്ല, അല്ലാഹു അക്ബർ കൊടുത്താ മതിയാകുന്നില്ല. പിന്നെയോ ആ കൽബ് നിറയണമെങ്കിൽ ഖുർആൻ ഓതണം. എന്തുകൊണ്ട്? അർഫം ബിഹർഫ് പ്രതിഫലമാ. ഒരു ഫാത്തിഹ ഓതിയാൽ 156 അക്ഷരത്തിന് പത്ത് കൊണ്ട് ഗുണിച്ചാൽ എത്രയാ പ്രതിഫലം? ഓരോ ഹർഫും ബിഹർഫ് പ്രതിഫലം കിട്ടുമ്പോ അതങ്ങ് കോരിവാരിങ്ങനെ നിറക്കുമ്പോ ആ വികസിച്ച കൽബ് നിറയാൻ. അപ്പൊ കൽബ് അമൽ കൊണ്ട് നിറയണമെങ്കിൽ ഖുർആനുമായി ബന്ധപ്പെടണമെന്ന് തസവൂഫിന്റെ പണ്ഡിതന്മാരെ ഇരിവച്ചതായി കാണാം. ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്, നമ്മൾ ഖുർആനുമായുള്ള ബന്ധം, വിശുദ്ധ റമദാനിൽ ഖത്തം ഓതിയിട്ടുണ്ടാകും, റമദാൻ കഴിഞ്ഞ ശേഷം ആരെങ്കിലും ഖുർആൻ തൊട്ടിട്ടുണ്ടാവോ? ചിലപ്പോൾ മനഃപ്പാടമുള്ള യാസീൻ ഓതിയിട്ടുണ്ടാകും, മനഃപ്പാടമുള്ള തബാറൊക്കെ ഓതിയിട്ടുണ്ടാകും, അതല്ലാത്തൊരു ജുസ് എവിടെ നിന്നും ഇന്നുവരെ ഓതിയിട്ടുണ്ടാവൂല. നാം ഖുർആനുമായുള്ള ബന്ധമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, ഖുർആൻ നന്നായി ഓതണം, കഴിവിന്റെ പരമാവധി ഖത്തമുകൾ തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറഞ്ഞു നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഖുർആനെ പോലെ ശഫാഅത്ത് ചെയ്യുന്ന മറ്റൊരു വസ്തു പരിശുദ്ധ അതേ അല്ലാഹുവിന്റെ കോടതിയിൽ ഇല്ല. ആ മഹ്ശറിൽ ഏറ്റവും കൂടുതൽ ശഫാഅത്ത് ചെയ്യുന്ന ഒരു അല്ലാഹുവിന്റെ ഖുർആനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കണം, കഴിവിന്റെ പരമാവധി ഖത്തമുകൾ തീർക്കുന്നവരാകണം. നമ്മളെ മുൻഗാമികളാകുന്ന മഹാന്മാരൊക്കെ എത്രയോ ഖത്തമുകൾ തീർത്തവരാണ്. അല്ലാഹു ഓരോ ബർക്കത്ത് കൊണ്ട് ഖുർആൻ ഓതാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെ ഖുർആൻ ഓതി ഖുർആന്റെ അഹ്ലികാരായി മാറണം. അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹി വ ഖവാസുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞത് കാണാം. ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ അവർ അല്ലാഹു പ്രത്യേകമായ ആൾക്കാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പറയാണ്. അങ്ങനെ ഖുർആൻ ഓതണം, ദിക്റുകൾ അധികരിപ്പിക്കണം, സ്വലാത്തുകൾ അധികരിപ്പിക്കണം. വെറുതെ ഒരിക്കലും സമയം കളയാൻ പാടില്ല, ഒരൊറ്റ സമയം പോലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ പണ്ഡിതന്മാരവരെ കിതാബിൽ ഏരി വെച്ചത് കാണാം. ബഹുമാനപ്പെട്ട അബു അലിയിൻ അൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു ആരാ മഹാനവരെ ഏരി വെക്കുകയാണ്. മിൻ അലാമാതി സആദാതി ഒരു മനുഷ്യൻ വിജയിച്ചവനാണോ? എന്നാൽ വിജയത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഞാൻ വിജയിച്ചവനാണോ? അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ വിജയിച്ചവനാണോ അല്ലയോ? വിജയിച്ച മനുഷ്യന്റെ വക്കൽ നിന്ന് ചില അടയാളങ്ങൾ കാണുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി എരിവെക്കുകയാണ്. ആഖിറം വിജയിച്ചതിന്റെ വിജയിക്കാനുള്ളതിന്റെ ലക്ഷണം ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ അതാ അവന്റെ ജീവിതത്തിൽ അടയാളങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരെ എരിവെക്കുന്ന ഏതാണ് അടയാളം? അതാ ഒരു മനുഷ്യനെ കണ്ടിട്ട് നീ വിജയിയാണെന്ന് വിലയിരുത്താൻ കഴിയുന്ന അടയാളങ്ങളോ മഹാന്മാരായ പണ്ഡിതന്മാരെ എരിവെക്കുന്നു. ഒരു മനുഷ്യൻ ആഖിറം വിജയിച്ചവനാണോ? എന്നാൽ അവന്റെ പ്രവർത്തനത്തെ കുറിച്ച് മഹാന്മാര് പറയുന്നു, തൈസീറു താത്തി അലൈഹി.
അവന് അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, നിസ്കാരം വളരെ എളുപ്പമാണ്, നോമ്പ് വളരെ എളുപ്പമാണ്, സക്കാത്ത് കൊടുക്കൽ അവനിക്ക് വിഷയം തന്നെയല്ല, ഹജ്ജ് അവനിക്ക് വിഷയം തന്നെയല്ല, ദിക്ര എന്ന് പറഞ്ഞാൽ അവനിക്ക് ഹരമാണ്, അതേ സ്വലാത്തവന്റെ ജീവിതത്തിന്റെ ഹരമാണ്, ഖുർആനോദാൻ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ ആവേശമാണ്. ഇങ്ങനെ ഇബാദത്ത് വളരെ എളുപ്പമായി കാണുന്നു, എന്നാൽ അവൻ ആഖിറം വിജയിച്ചിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നിസ്കാരം നമുക്ക് വല്ലാത്ത പ്രയാസമല്ലേ? നിസ്കാരത്തിന്റെ പേര് കേൾക്കുമ്പോ തന്നെ പാറക്കല്ല് ചുമക്കുന്നത് പോലെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞത് അരെ മുനാഫിക്കിന്റെ അടയാളം എന്നല്ലേ? അതുപോലെ ഏതൊരു സൽക്കർമ്മമായാലും ആ സൽക്കർമ്മം അവനക്ക് വല്ലാത്ത ഒരു വസ്തുവായി കാണുകയാണ്. ആഖിറം പരാജയപ്പെട്ടവന്റെ അടയാളമാണ് ബഹുമാനപ്പെട്ട അബൂ അലിയിൽ ഹസൻ റളിയല്ലാഹു തആല എഴുതി വെച്ചത് കാണാം. സുഹൃത്തുക്കളെ, ആഖിറം വിജയിച്ചവർ അതാ ഒന്നാമത്തെ ലക്ഷണം മഹാന്മാര് പറയുന്നത്, ഇബാദത്ത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എന്റെ ശരീരത്തിനെ പാകപ്പെടുത്തി എടുക്കാൻ കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരം വിഷയമേ അല്ല, നോമ്പ് വിഷയമേ അല്ല, ഖുർആനോദൽ അവനിക്കൊരു വിഷയമേ അല്ല, അതെല്ലാം വളരെ 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 എളുപ്പമായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാകണം. രണ്ടാമതായി മഹാന്മാര് പറയുന്നു, അവന്റെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങള് അഭിവായത്തങ്ങളെ ചെറിയോട് യോജിച്ച പ്രവർത്തനമാകണം. അവനാണ് ആഖിറം വിജയിച്ചവൻ. എന്റെ പ്രവർത്തനം ഒരൊറ്റ പ്രവർത്തനം പോലും അഭിവായ സുന്നത്തിന് തങ്ങളുടെ സുന്നത്തിനോട് യോജിച്ച പ്രവർത്തനമല്ലാതെ എന്റെ ജീവിതത്തിൽ പ്രവർത്തനമുണ്ടാകാൻ പാടില്ല. എന്റെ തലേക്കെട്ട് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാൽ, എന്റെ താടി ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാൽ, എന്റെ ഡ്രസ്സ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാൽ, എന്റെ ശരീരത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാൽ, എന്റെ നടത്തം, എന്റെ ഇരുത്തം, എന്റെ കടത്തം, എന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനോട് ചെറിയോട് എന്റെ പ്രവർത്തനം യോജിച്ച് പ്രവർത്തിക്കുന്നവനാകണം. അവനാണ് ആഖിറം വിജയിച്ചവര്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടില്ലേ എത്രയെത്ര മഹാന്മാരാണ്. അതാ ബഹുമാനപ്പെട്ട അബു യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ജീവിതകാലത്ത് വലിയൊരു ഷെയ്ഖ് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഷെയ്ഖ് എന്ന് പറയുന്നത് കേട്ടപ്പോ ഞാൻ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഷെയ്ഖിന്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അതാ ഷെയ്ഖിനെ മുമ്പിൽ കാണുകയാണ്. എന്നെ കാണുന്ന സമയത്ത് ആ ഷെയ്ഖ് വലതുഭാഗത്തേക്ക് ഇങ്ങനെ കാർക്കിച്ച് തുപ്പുന്നത് കാണുകയാണ്. ഞാൻ ആ ഷെയ്ഖിനെ പിന്തുടരാതെ മടങ്ങി വരികയാണ്. കാരണം ഇതെങ്ങനെ ഷെയ്ഖാകാനാ, ഇതെങ്ങനെ മഹാനാകാനാ, വലതുഭാഗത്തേക്ക് തുപ്പലെ കറാഹത്ത് നിമാമിങ്ങൾ പറഞ്ഞില്ലേ, അത് റസൂറുള്ളാന്റെ സുന്നത്തിന് എതിരല്ലേ? ഇങ്ങനെ റസൂറുള്ളാന്റെ സുന്നത്തിന് എതിരിയുന്ന ഒരാള് അയാള് ഷെയ്ഖാകാനോ? ഈ ഷെയ്ഖ് നമുക്ക് വേണ്ട. മഹാനായ അബു യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഷെയ്ഖിനെ വലിച്ചെറിഞ്ഞതാ തിരിച്ചു വരികയാണ്. സുഹൃത്തുക്കളെ, ആഖിറം വിജയിച്ച മനുഷ്യന്റെ ലക്ഷണം ഓരോരോ പ്രവർത്തനങ്ങളും അതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനോട് യോജിച്ച പ്രവർത്തനമായിരിക്കും. അല്ലാഹു നമുക്ക് ആ നിലക്ക് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹു. പക്ഷേ ആഖിർസമാൻ എടുക്കുമ്പോൾ സാധിക്കില്ല, ആഖിർസമാൻ എടുക്കുമ്പോൾ കഴിയില്ല, അബീബായ മുത്തരവിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയില്ല. കാലം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ ഈ സമൂഹത്തെ കുറിച്ച് പറഞ്ഞത് കണ്ടില്ലേ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി, എന്റെ ഉമ്മത്ത് മൊത്തം ഫസാദായ ഒരു കാലഘട്ടത്ത് എന്റെ ഒരു ചെറിയനെ മുറുകെ പിടിക്കാൻ ഭാഗ്യം കിട്ടിയാൽ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങൾ പറയുന്നു, അവനിക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമാ. ഷഹീദിന്റെ കൂലിയാൽ ഒരു സുന്നത്ത് മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ, കാരണം ആ കാലഘട്ടം അങ്ങനെയായിരിക്കുമെന്ന് മുത്തരവിന്റെ ചര്യയെ പിന്തുടരാൻ നമുക്ക് കഴിയില്ല.
കാലഘട്ടം അതല്ലേ. താടി ഒരല്പം വളർത്തിയ ഭീകരവാദിയാണ് അല്ലേ. എന്തൊക്കെയാണ് സുബ്ഹാനല്ലാഹ്, ഒരു നല്ല തലയകെട്ട് കെട്ടിയ ഭീകരവാദിയാണ്. സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ കഴിയില്ല. ഈ ഒരു കാലഘട്ടം നമുക്ക് വരും, അന്ന് മുത്തുനബിന്റെ ഒരു സുന്നത്ത് മുറുകെ പിടിക്കാൻ ഭാഗ്യം കിട്ടിയാൽ 100 ഷഹീദിന്റെ പ്രതിഫലം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തേ അങ്ങനെ പറയാനുള്ള കാരണോ, അത്രയും പ്രയാസകരമായ ഒരു കാലഘട്ടം ഇനി വരാനുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. ലോകത്ത് ഹറാമിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഹലാലിനെ തേടിയിട്ട് അബീബായത്തങ്ങൾ ഒരു സുന്നത്ത് മുറുകെ പിടിക്കാൻ വല്ലാത്ത പ്രയാസമുള്ളൊരു കാലഘട്ടം വരാനിരിക്കുകയാണ്. അള്ളാഹു മുത്തലിബിന്റെ ചര്യ പിന്തുടർന്ന് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അള്ളാഹു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആഖിറം വിജയിച്ച മനുഷ്യന്റെ ലക്ഷണം എന്താണ്? മുവാഫഖത്തു സുന്നത്തി ഫീ അഫ്ആലിഹി, അവന്റെ പ്രവർത്തനത്തിൽ മുഴുവനും ഹബീബായത്തങ്ങളെ സുന്നത്തിനോട് പിന്തുടരലാണ്. ഇനി മൂന്നാമരായി മഹാന്മാർ പറയുന്നു, വസുഹബത്തുഹു ലി അഹ്ലി സ്വലാ, ആഖിറം വിജയിച്ച മനുഷ്യന്റെ മൂന്നാമത്തെ ലക്ഷണം, വസുഹബത്തു അവന്റെ സഹവാസം, അവന്റെ കൂട്ടുകെട്ട്, അവന്റെ ചങ്ങായിപ്പാട്, ലി അഹ്ലി സ്വലാ, നല്ലവരോട് മാത്രം കൂട്ടുകെട്ടലാണ്. സ്വലാഹിന്റെ അഹിലുകാര് സ്വാലിഹിങ്ങളോട് കൂട്ടുകെട്ടലാണ്. അതേ ആഹ്റം വിജയിച്ച മനുഷ്യന്റെ ലക്ഷണം സ്വാലിഹിങ്ങളോട് കൂട്ടുകെട്ടാണ്. എനിക്ക് തങ്ങളോട് വലിയ ബന്ധമാണ്, തങ്ങന്മാരോട് വലിയ സ്നേഹമാണ്, അലിമീങ്ങളോട് വലിയ സ്നേഹമാണ്, ദീനിന്റെ ഖാദിമീങ്ങളോട് വലിയ സ്നേഹമാണ്, മുത്തഅല്ലിമീങ്ങളോട് വലിയ സ്നേഹമാണ്. സ്വലാഹിന്റെ അഹിലുകാർ, നന്മയുടെ അഹിലുകാർ, ഒരു മനുഷ്യന്റെ കൂട്ടുകെട്ട് മുഴുവനും നല്ല ആൾക്കാരോടാണ് എന്നാ മനസ്സിലായിക്കൊള്ളും. ഓം വിജയിച്ചവനാണ് നമ്മളെ കൂട്ടുകെട്ടാരാ. നമുക്ക് ഒരു റൗഡിനെ കൂട്ടുകെട്ടില്ലെങ്കിൽ ചക്കുപോസ്റ്റ് കിടക്കാൻ കഴിയില്ല. ചക്കുപോസ്റ്റ് കിടക്കണമെങ്കിൽ ഓം വേണ്ട, അല്ലെങ്കിൽ പോലീസുകാർ പിടിക്കൂലേ. ഓനിക്കൊരു ഫോം വിളിച്ച് അവിടെ നിന്നാലേ അക്കരയ്ക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവനോട് കൂട്ടുകെട്ട് വേണം, കുറച്ച് റൗഡികൾ വേണം, കുറച്ച് തമ്മാടികൾ വേണം, കുറച്ച് കളിപുടിയന്മാർ വേണം. ഇതാണ് എന്റെ കൂട്ടുകെട്ട്. എന്തേ അവരെ പിടിച്ചാൽ ഭൗതിക ലോകത്ത് പല കഴിയും, പോലീസ് സ്റ്റേഷനിൽ രക്ഷപ്പെടാൻ കഴിയും, എസ് ഐ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയും. ഇതാണ് എന്റെ കൂട്ടുകെട്ട്. ഞാൻ ആരും സൂചിപ്പിച്ചതല്ല, പക്ഷേ ആഖിറം വിജയിച്ചവന്റെ ലക്ഷണം മഹാന്മാർ പറയുന്നത്, അവന്റെ കൂട്ടുകെട്ട് സ്വാലിഹിങ്ങളോടാണ്, നല്ലവരോട് മാത്രം കൂട്ടുകെട്ടുന്നവർ. അള്ളാഹു നമുക്ക് തന്നെ തൗഫീഖ് ചെയ്യട്ടെ. ആലിമീങ്ങളെ സ്നേഹിക്കണം, തങ്ങന്മാരെ സ്നേഹിക്കണം, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കണം. നല്ല വയസ്സന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, ഒരു ഒക്തി നിസ്കാരം കലാക്കാത്ത, എപ്പോഴും ഹദ്ദാദ് ചൊല്ലുന്ന, ദിവസവും 100-ൽ കുറയാത്ത സ്വലാത്ത് ചൊല്ലുന്ന, എത്രയോ ഖത്മുകൾ ഓതുന്ന നല്ല നല്ല മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് നമുക്ക് വലിയ ബന്ധമുണ്ടാകണം. ഇങ്ങനെ സ്വാലിഹിങ്ങളോട് ബന്ധം പുലർത്തി ജീവിക്കണം. അത് മനുഷ്യ ആഖിറം വിജയിച്ചവന്റെ ലക്ഷണമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇനി കണ്ടില്ലേ മഹാന്മാര് വീണ്ടും വരാ പറയുന്നു, വഹുസ്നു അഖ്ലാഖിഹി മാൽ ഇഖ്വാൻ, തന്റെ കൂട്ടുകാരോടുകൂടെ നല്ല സ്വഭാവമാണ്, തന്റെ കൂട്ടുകാരോടുകൂടെ നല്ല സ്വഭാവമാണ്. സുഹൃത്തുക്കളെ, എന്റെ കൂട്ടുകാരോടുകൂടെ എനിക്ക് ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാകണം. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ സ്വഭാവം നന്നാക്കുന്നവരാകണം, സ്വഭാവം നന്നാകണം. എന്റെ ഭാര്യയോട്, എന്റെ ഉമ്മയോട്, എന്റെ ബാപ്പയോട്, എന്റെ മക്കളോട്, എന്റെ കുടുംബത്തിനോട് നല്ല സ്വഭാവത്തോടെ പെരുമാറുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞില്ലേ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ആ മീസാനാകുന്ന തുലാസിൽ തൂങ്ങുന്ന ഏറ്റവും ഭാരമുള്ള സാധനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ പറയുന്നു, അരു ഓൺലൈനിലൂടെ വാല് കേൾക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നാട്ടിൽ നല്ല സ്വഭാവക്കാരനാണ്, പഞ്ചായത്തിന് നല്ല മനുഷ്യനാണ്, ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, പക്ഷേ നാട്ടുകാരൻ മുമ്പിലൊക്കെ ഞാൻ നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് പെരുമാറാൻ എനിക്കറിയുന്നില്ല, എൻ്റെ ഭാര്യയെ എനിക്ക് കണ്ടുകൂടാ, എൻ്റെ മക്കളെ എനിക്ക് കണ്ടുകൂടാ.
ഈ നിലക്കര കുടുംബത്തിൽ വൃത്തികെട്ട സ്വഭാവം വെച്ച് പുലർത്തുന്നവരില്ലേ? ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? നാട്ടുകാരുടെ മുമ്പിൽ നല്ലവനായ മനുഷ്യനല്ല, നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യൻ ആരാൾ? നിങ്ങളെ കുടുംബത്തിൽ നല്ലവൻ ആരാണോ അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല സ്വഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു തആല ആ നിലക്കുള്ള മുഅ്മിനീങ്ങൾ നമ്മളെ പെടുത്തി തരട്ടെ. എന്താണ് സ്വഭാവം? മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഓ നബിയേ, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന വാക്ക്, അതാ ഒരു ആയത്ത് അവിടെ ഓതി കൊടുക്കുകയാണ്. എന്താണ്? ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. സൽസ്വഭാവം എന്ന് പറയുന്നത് എന്താ? ഖുദിൽ അഫ്വ, നീ മാഫ് കൈമുതലാക്കി ജീവിക്കണം. ആരിങ്ങോട്ട് എന്ത് ചെയ്താലും നീ മാഫ് ചെയ്യുന്നവനാകണം. ഭാര്യന്റെ വക്കൽ നല്ല തെറ്റ് കണ്ടാ നീ മാഫ് ചെയ്യുന്നവനാകണം. ഉമ്മയുടെ ബാപ്പയുടെ മക്കളെ ശിഷ്യന്മാരെ വക്കൽ നല്ല തെറ്റുകളെ കണ്ടാൽ അത് തൽക്കാലം നീ മാഫ് ചെയ്യുന്നവനാകണം. ഇങ്ങനെ ജനങ്ങൾക്കെല്ലാം നിനക്ക് പുറത്തു കൊടുക്കാതെ നിനക്ക് കഴിയണം. ഇങ്ങോട്ട് ആരെന്ത് ചെയ്താലും തിരിച്ച് പ്രതികരിക്കാതെ, അവനെ ചോദ്യം ചെയ്യാതെ, അവനെ ആക്രമിക്കാതെ, എല്ലാവരോടും മാഫ് ചെയ്യാനുള്ളൊരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. എന്നിട്ടതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, പോരാ അങ്ങനെ മാഫ് കൈ മുതലാക്കി ജീവിച്ചാൽ മാത്രം പോരാ, ഉമ്മുറുബിൽ ഉറുഫി നല്ലത് കൊണ്ട് കൽപ്പിക്കുന്നവരാകണം. അരാ എൻ്റെ കൂട്ടുകാരോടും മക്കളോടും ചങ്ങാരിമാരോടും പ്രവർത്തകരോടും എപ്പോഴും ഞാൻ നല്ലത് കൊണ്ട് കൽപ്പിക്കുന്നവനാണ്. ഇതാണ് ഒരു നല്ല മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ അടയാളം, എപ്പോഴും നല്ലത് കൊണ്ട് കൽപ്പിക്കണം. മക്കളെ, നമുക്ക് നല്ല സാധു സംരക്ഷണ പ്രവർത്തനം നടത്തണം. നാട്ടിന് വേണ്ടി സ്വന്തന പ്രവർത്തനങ്ങൾ നടത്തണം. നമുക്ക് ജമാഅത്തിന് വേണ്ടി നിസ്കരിക്കാൻ പള്ളിയിൽ പോകണം. നമുക്ക് എപ്പോഴും ഹദീസ് ചൊല്ലണം. നമുക്ക് എപ്പോഴും കൂട്ടായി സ്വലാത്ത് ചൊല്ലണം. ഇങ്ങനെ നല്ല നല്ല ഉപദേശം നൽകിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ നല്ലത് പറയുമ്പോൾ പലവരും നിന്നെ ആരോപിക്കാനുണ്ടാകും. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വഅരിദ് അനിൽ ജാഹിലീൻ, വിവരം കെട്ടവർ വല്ലതും നിന്നെ ആരോപിക്കുന്നുണ്ട് എങ്കിൽ നീ തിരിഞ്ഞു കളയണേ. അതിനിക്ക് മറുപടി കൊടുക്കാൻ പോകാൻ പാടില്ല. ഇതാണ് സൽസ്വഭാവം എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട്. അൽഹംദുലില്ലാഹ്, എന്റെ ആയ തങ്ങൾ ഉസ്താദ് വന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ നല്ല സ്വഭാവം കൂട്ടുകാരോടൊപ്പം ഉണ്ടാകാൻ എനിക്ക് കഴിയണം. ഇതൊരു മനുഷ്യൻ്റെ ആഖിറ വിജയിക്കുന്നതിന് ലക്ഷണമാണ്. എന്നിട്ട് മഹാന്മാരെ പറയുന്നു, ബദലു മഅറൂഫിഹി ലിൽ ഖൽഖി, എല്ലാ സൃഷ്ടികൾക്കും നീ നല്ലത് വിതരണം ചെയ്യുന്നവനാകണം. നിന്റെ വക്കുന്നൊരു ചീത്ത നീ വിതരണം ചെയ്യാൻ പാടില്ല. എല്ലാവരോടും നല്ലത് കൊണ്ട് കൽപ്പിച്ചുകൊണ്ട് നല്ലത് വിതരണം ചെയ്യുന്നവരാകണം. എന്നിട്ട് മഹാന്മാരെ പറയുന്നു, മുസ്ലിമീങ്ങളെ കാര്യങ്ങൾ എപ്പോഴും നീ ശ്രദ്ധിക്കുന്നവരാകണം. മുസ്ലിമീങ്ങളെ കാര്യം നീ എപ്പോഴും ശ്രദ്ധിക്കുന്നവരാകണം. എവിടെയെങ്കിലും ഒരു മുസ്ലിം എനിക്ക് വല്ല വിഷമം നേരിട്ടാൽ വിഷമത്തിൽ നീയും പങ്കാളിയാകണം. മുസ്ലിമീങ്ങളെ കാര്യം നീ നല്ലോണം ശ്രദ്ധിക്കുന്നവരാകണം. അവസാനമായി മഹാന്മാര് രേഖപ്പെടുത്തുന്നു, ആഖിറം വിജയിച്ച മനുഷ്യന്റെ ലക്ഷണം എന്താണ്? അവൻ സമയങ്ങളെ സൂക്ഷിക്കുന്നവനാകണം. സുഹൃത്തുക്കളെ, സമയം വല്ലാത്ത വില കെട്ടാൻ കഴിയാത്ത വസ്തുവാണ്. ഈ സമയമല്ലേ മനുഷ്യന് ഏറ്റവും വലിയ പദവിയിൽ എത്തിച്ചത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയാക്കിയത് സമയമല്ലേ? ഗവർണറെ ഗവർണറാക്കിയതവന്റെ സമയമല്ലേ? ഹൗസുല്ലാദം തങ്ങളെ ഹൗസുല്ലാദമാക്കിയത് അവിടുത്തെ കല്ല് കൊടുത്ത സമയമല്ലേ? ഹാജാ തങ്ങളെ ഹാജാ തങ്ങളാക്കിയത് അവിടുത്തെ കല്ല് കൊടുത്ത സമയമല്ലേ? ഉസ്താദ് ഇത്രയും വലിയ സ്ഥാനത്തെത്തി
നടത്തിയത്. അല്ലാഹുവിടത്തെ കൊടുത്ത സമയങ്ങളെ കൊണ്ട് അക്കിന് വേണ്ടി ചെലവഴിച്ചതിന്റെ പേരിലല്ലേ? എന്നാൽ കേൾക്കണോ, ഏറ്റവും വലിയ തമ്മാടി തമ്മാടിയായത് അവനെ സമയത്തിന് തമ്മാടിത്തരത്തിന് ചെലവഴിച്ചതിന്റെ പേരിലല്ലേ? ഒരു മനുഷ്യനെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് അവന്റെ സമയമാണ്, ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും അവന്റെ സമയമാണ്. അതുകൊണ്ടാണ് ആഖിർ വിജയിച്ച മനുഷ്യനെ കുറിച്ച് മഹാന്മാര് രേഖപ്പെടുത്തുന്നു, അവന്റെ സമയങ്ങളെ മുഴുവനും ശ്രദ്ധിച്ച് ചെലവഴിക്കുന്നവരാകണോ. ഞാനറിയാതെ എന്റെ അറിവ് കൂടാതെ റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ ഒരു സെക്കൻഡ് പോലും എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. എന്റെ സമയങ്ങൾ മുഴുവൻ ദിക്കറിലൂടെ പുറത്തേക്ക് പോകണം. എന്റെ ഓരോ ശ്വാസങ്ങളും ദിക്കറിലൂടെ പുറത്തേക്ക് പോകണം. ഞാൻ ഓർത്തു പോവുകയാ, വല്യരായ തങ്ങൾ ഉസ്താദ് ഒരു ദിവസം ഈ റൂമിൽ വെച്ച് പറഞ്ഞപ്പോ, അരാച്ചിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ, കുറെ ഉപദേശം പറയുന്ന കൂട്ടത്തിൽ അരാ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളൊക്കെയും ശ്വാസങ്ങളെ അള്ളാഹിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കണം. ഓരോ ശ്വാസങ്ങളും അള്ളാ എന്ന ദിക്റിലൂടെ പുറത്തേക്ക് കഴിക്കണം. അതിനാണ് അംഫാസിയ ത്വരീഖത്ത് എന്ന് പറയുന്നത്. അംഫാസിയ ത്വരീഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ ഓരോ ശ്വാസങ്ങളും അള്ളാ, ശ്വാസം മേൽപോട്ട് പോകുമ്പോഴും അള്ളാ, താഴോട്ടിറങ്ങുമ്പോഴും അള്ളാ. ഈ നിലയ്ക്ക് നമ്മളെ സമയങ്ങളെ ശ്വാസങ്ങളെ ചെലവഴിക്കാൻ കഴിയണം. അവരാണ് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഉസ്താദ് കരഞ്ഞറിഞ്ഞ് ഓർക്കുകയാണ്. സുഹൃത്തുക്കളെ, സമയങ്ങളെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കണം. ഒരൊറ്റ സമയം വെറുതെ പാഴാക്കാതെ നല്ലവരായി റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിച്ച ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും നല്ലവരായി മരിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മദ്ഹറിനെ നിങ്ങൾ സഹായിക്കുന്നവരാകണം. മഹാനായ തങ്ങൾ ഉസ്താദ് ആ വലിയ ഹദ്രത്തിൽ കടന്നുകൊണ്ട് ഇസ്താപനത്തിന്റെ സഹകാരികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇസ്താപനത്തിന്റെ പ്രവർത്തകളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യത്ത് പോയാൽ മദ്ഹറിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് തങ്ങൾ ഉസ്താദിന്റെ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നില്ല, അറിയിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അത്ഭുതകരമായ വലിയ വലിയ സംഭവങ്ങൾ തങ്ങൾ ഉസ്താദ് സ്ഥാപനത്തിന് വേണ്ടി ഓടിയതിന്റെ പേരിൽ കാണിച്ച അത്ഭുതങ്ങൾ എത്ര പറയാനുണ്ട്. അള്ളാഹു ഇനിയും അവിടുത്തെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. തങ്ങൾ ഉസ്താദിന്റെ പൊരുത്തത്തിന് വേണ്ടി, അവിടുത്തെ മദദ് ലഭിക്കാൻ വേണ്ടി നിങ്ങളൊക്കെയും ഈ സ്ഥാപനത്തിന് വേണ്ടി എപ്പോഴും സഹായിക്കുകയും സഹകരിക്കുകയും സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം സുഹൃത്തുക്കളെ എപ്പോഴും ദുആ ചെയ്യണം. മരിക്കല് മരിക്കല് തന്നെയാണ്, പക്ഷേ ഈ ഒരു സമയത്ത് മരിക്കാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. കാരണം വല്ലാത്ത ഖേദമാണ്, ദുഃഖമാണ്. ഇപ്പോൾ നമ്മുടെ ബാക്കബി ഉസ്താദ് എന്നോടൊരു കാര്യം പറഞ്ഞു, ഈ തൊട്ടടുത്തൊരു മഹല്ലിൽ ഒരാൾ ഇതാ ഇന്ന് കോവിഡുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടപ്പോ ഹെൽത്തിന്റെ പ്രവർത്തകർ ജനാസയെ കൊണ്ടുവന്ന് സ്വന്തം കുടുംബത്തിന് പോലും കാണിക്കാതെ അടിഭാഗം കാണാത്ത അത്രയും വലിയ കുഴിയിലേക്ക് ജനാസയെ വലിച്ചെറിഞ്ഞിട്ട് കാലിന്റെ ഭാഗത്തേക്കും പല ഭാഗത്തേക്കും സിമെന്റ് കെട്ടി പന്താക്കിയിട്ട് ജനാസയെ വലിച്ചെറിഞ്ഞിട്ട് അതാ അവിടത്തേക്ക് മണ്ണ് കോരി വാരിയിടുന്നു. ഒരാളെയും നോക്കാൻ അനുവദിക്കുന്നില്ല. അരേ ഫർള് വീടാൻ വേണ്ടി ഒന്നോ രണ്ടോ പേര് നിസ്കരിക്കുന്നു, പിന്നെ ഒരാളെയും നിസ്കരിക്കാൻ പോലും അനുവദിക്കാത്ത നിലക്ക് മയ്യത്തിനെ വലിച്ച് കുടിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം. ഈ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ഈ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പറഞ്ഞു, അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം. അരേ പല ആൾക്കാരും ഒരുമിച്ച് കൂടുന്ന വേദിയിൽ പോകരുത്, അങ്ങനെ ഒരുമിച്ച് കൂടാൻ പാടില്ല. ജുമാ പോലും അകലം പാലിച്ചുകൊണ്ട് 100 ആളെ കൊണ്ട് നടത്തണം, മറ്റു പരിപാടികൾ 50 ആളെ കൊണ്ട് നടത്തണം. ഇതൊക്കെ എന്തിനാണെന്നറിയോ? എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് മരി
ഭരിക്കുകയാണെങ്കിൽ ആ ദയനീയമായ രംഗം എനിക്ക് വരാനുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നമ്മളെ കുടുംബത്തിനെ കാക്കട്ടെ, നമ്മളെ മുഹിബീങ്ങളെ അല്ലാഹു കാക്കട്ടെ, നമ്മളെ സ്ഥാപനത്തിന്റെ പ്രവർത്തകരെ അല്ലാഹു കാക്കട്ടെ. കോവിഡുമായി ബന്ധപ്പെട്ട് പലവരും മരാ ഹോസ്പിറ്റലിലാണ്, നിരീക്ഷണത്തിലാണ്. അല്ലാ നീ എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകണേ. അല്ലാ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ അദാബ് ലോകമൊട്ടാകെ ഇറങ്ങി, ലോകരാജ്യം വലിയ ഭയപ്പാടിലായിരിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ബാപ്പ നമ്മളെ കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ട് മറ്റൊരു ലോകത്ത് ജീവിക്കുമ്പോ ആ മകനെ കാണുമ്പോ ഞങ്ങളെ മനസ്സതുപോലെ സന്തോഷിക്കുകയാണ്. ആ ദർജയിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ആ നിനക്ക് മകനെ അതാ വളർത്തിയെടുത്തതാണ് ബാപ്പ, എല്ലാവർക്കും അറിയാമല്ലോ. ആ പ്രിയപ്പെട്ട പൊന്നോമന മകൻ ഈ സദസ്സിൽ വെച്ച് ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി പോകുന്നു. നീ അത് കബൂലാക്കണം അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ നേതൃത്വമാകുന്ന എല്ലാ സയ്യിദന്മാരും അലിമീങ്ങളും നീ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണേ അല്ലാ. ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അതുപോലെ ഈ തങ്ങൾ ഉസ്താദിന്റെ ഹദ്രത്തിൽ നടക്കുന്ന സ്വലാത്തിന് വരുമ്പോ പലവരും ദുആ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ട് ദുആർക്കാൻ വേണ്ടി തങ്ങൾ ഉസ്താദിനെ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അർഹമുറാഹിമായ റബ്ബേ, എന്താണോ അവരുടെ എല്ലാവരുടെയും വിഷമം നീ പരിഹരിക്കണേ അല്ലാ. പ്രത്യേകിച്ചും നമ്മുടെ സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന പുത്തൂരിലെ കുംബ്രയിലെ എസ് ബി ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഭാര്യ പ്രസവിച്ച് 10 ദിവസമായി, കുഞ്ഞ് മംഗലാപുരം ഹോസ്പിറ്റലിലാണ്, ഡോക്ടർമാര് പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഈ തങ്ങൾ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് പൂർണമായും ശിഫ നൽകണേ അല്ലാ. അതുപോലെ നമ്മളെ സ്ഥാപനത്തിനെ സഹായിക്കുന്ന പല ആൾക്കാരും ദുആർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും സലാമത്തും നൽകണം റഹ്മാനേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത മാസം തങ്ങൾ ഉസ്താദിൻ്റെ ഉറൂസാണ്. ഇൻഷാഅല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവിടുത്തെ മകനാകുന്ന നമ്മുടെ നേതൃത്വം തങ്ങൾ ഉസ്താദ് ഓർമ്മപ്പെടുത്തും. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.